ഇന്നത്തെ ട്രിപ്പ് മുത്തങ്ങയിൽ നിന്നും ഗോപാലസ്വാമി ഹിൽസിലേക്കാണ്. ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും 2 കിലോമീറ്റർ ഊട്ടി കൂടല്ലൂർ റോഡിലേക്ക് പോയാൽ ലെഫ്റ്റിലേക്ക് റോഡുണ്ടാവും. ആ റോഡിലൂടെ കയറിയാൽ മുത്തങ്ങയിലേക്കുള്ളൊരു ഷോർട്ട് കട്ട് ഉണ്ടാവും. ആ വഴിയാണിത്. ഒരുപാട് ഏക്കറക്കണക്കിന് പാടങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നേരെ എത്തുന്നത് മുത്തങ്ങയുടെ ഫോറസ്റ്റ് എൻട്രിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് എൻട്രിയിലേക്ക് കയറിയിട്ടുണ്ട്. നേരെ ദൂരം പോയാൽ അടുത്ത ബോർഡർ വരുന്നത് കർണാടകൻ്റെ ഫോറസ്റ്റാണ്. ഇവിടെ ഉൾവനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് നല്ല മൃഗങ്ങളെ കാണാൻ കഴിയും. ഇവിടെ അടുത്ത് തന്നെ മുത്തങ്ങയുടെ വൈൽഡ് ലൈഫിൻ്റെ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. ഈ വഴിക്ക് വരുമ്പോൾ എപ്പോഴും ആനകൾ ക്രോസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. കാരണം എപ്പോഴും ആനകൾ ഉണ്ടാകുന്നൊരു ഏരിയയാണത്. ഇതാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ബോർഡർ. ഇത് കഴിഞ്ഞേറെ ദൂരം പോയാൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ എൻഡിലേക്ക് എത്തും. പിന്നീട് വരുന്നത് ഗുണ്ടൽപേട്ട റോഡാണ്. ഗുണ്ടൽപേട്ട റോഡിലേക്ക് കയറിയാൽ റോഡിൻ്റെ ഇരുവശത്തായിട്ട് ഒരുപാട് പൂക്കളുടെ കൃഷികൾ കാണാം. നല്ല ഭംഗിയുള്ള ഒരു പ്ലേസും കൂടിയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, നല്ല ചെണ്ടുമല്ലിപ്പൂവിൻ്റെ കൃഷി. ഒന്ന് 2 കിലോമീറ്റർ പോയാൽ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഗോപാലസ്വാമിയിലേക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടിന് പോവുകയാണെങ്കിൽ അവിടെ നിറയെ സൂര്യകാന്തി പൂക്കളും ചെണ്ടുമല്ലിപ്പൂ കൃഷിയും അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുടെ കൃഷികൾ കാണാം. ഇത് നമ്മൾ അവിടെയുള്ളൊരു തോട്ടത്തിലേക്ക് കയറി അവിടുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ കർഷകനുമായി ഒന്ന് സംസാരിച്ചതാണ്. സൂര്യകാന്തിപ്പൂവിൻ്റെ റൗണ്ടിലുള്ളതിൽ യെല്ലോ ഷെയ്ഡല്ല, ബ്രൗണിൽ കളറിലുള്ള അതിൽ നിന്നാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. അവിടെ നിന്ന് വീണ്ടും യാത്രയായി നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. റോഡിൻ്റെ ഇരുവശത്തായിട്ടും നല്ല കൃഷിയിടുണ്ട്. അതുപോലെ തന്നെ മുന്നിൽ നല്ല മലനിരകളും അതിൻ്റെ താഴെയായിട്ടാണ് ഈ കൃഷിയിടങ്ങൾ. ഈ കാഴ്ചകളും ഈ യാത്രയും അത് നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. ശരിക്കും ഇത് ബൈക്കിൽ തന്നെ വരണം, എന്നാലേ ഈ ഫീലിംഗ് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങനെ നോക്കിയാൽ ഏക്കറക്കണക്കിന് കൃഷിയിടങ്ങളാണ്. കുറച്ചുനേരം ഈ യാത്ര ചെയ്തൊന്ന് ക്ഷമിച്ചു. അപ്പോൾ കുറച്ചു നേരം അവിടെ വിശ്രമിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് 2-3 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത്. നല്ല കൂളിംഗ് ഉള്ള പ്ലേസ് ആണ്. ഇതാണ് നമ്മൾ ഗോപാലസ്വാമി ഹിൽസിലേക്കുള്ള മെയിൻ റോഡ്. അങ്ങോട്ട് കയറി അവിടുന്ന് കുറച്ച് ദൂരം പോയപ്പോൾ യൂട്യൂബിലും റീൽസിലും ഒരുപാട് ഹിറ്റായൊരു പ്ലേസ് കൂടിയാണിത്. അതായത് സ്ട്രെയിറ്റ് റോഡാണ്, അതിന് മുകളിലായി മലനിരകൾ കാണാം. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
ഷെയ്ഡാക്കി നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നല്ല മനോഹരമുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. അങ്ങനെ ഏകദേശം നമ്മുടെ എയിമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ മെയിൻ പ്ലേസായ ഗോപാല സ്വാമി ഹിൽസിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. ഇവിടെ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം. ഇതിവിടെ ടിക്കറ്റിന് ക്യൂ നിൽക്കുകയാണ്. ടിക്കറ്റിന് 60 രൂപയാണ്. ഇനി ഇവിടെ നിന്നിട്ടുള്ള യാത്ര കാണുന്ന കർണാടകയുടെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. ഒരുപാട് ആളുകൾ ആ ട്രാൻസ്പോർട്ട് ബസ്സിലുണ്ട്. മലയാളികളും കർണാടകക്കാരും തമിഴന്മാരും ഡൽഹിക്കാരും പഞ്ചാബികളും അധിക സ്റ്റേറ്റിൽ നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ട്. എല്ലാവരും ബസ്സിലുണ്ട്. മുകളിലേക്ക് പോകുന്ന ഒരു താഴത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഫാമിലി ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായൊരു പ്ലേസും കൂടിയാണിത്. പിന്നെ ഇവിടേക്ക് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോർണിംഗ് 8:30 മുതൽ ഈവനിങ് 4 മണി വരെയാണ് ടൈമിംഗ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഇടയിൽ വരാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരാം, അല്ലാത്തവർക്ക് അവിടെ താഴെ തന്നെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹിമാവത് ഗോപാലസ്വാമി എന്ന് പറഞ്ഞാൽ ഈ ടെമ്പിൾ 1315 AD ചോളരാജാവായിട്ടുള്ള വെള്ളാലം നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൂടെ അവരുടെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ആ സമയത്തൊക്കെ വന്ന നല്ല കളറ് പ്രോഗ്രാമായിരിക്കും. മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പും അതുപോലെ തന്നെ നല്ല കൂറ്റൻ പാറകളും നിൽക്കുന്നത് കാണാം. പിന്നെ നമ്മളെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. ഏതായാലും നമ്മൾ നല്ലൊരു സമയത്താണ് എത്തിയതെന്ന് തോന്നുന്നു. ഇതാണ് നമ്മളെ ഗോപാലസ്വാമി ടെമ്പിള്. ഒരുപാട് ആളുകളുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെയുണ്ട്. നല്ല കോടിറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ചുറ്റോടുള്ള വ്യൂകളൊന്നും. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇതിങ്ങനെ കയറി റൈഡിലേക്ക് തിരിഞ്ഞാൽ ഇവിടെയാണ് ഹൈദരാബാദ് ഉള്ളത്. ഏകദേശം കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നല്ലൊരു വ്യൂ നമുക്ക് ഇങ്ങനെ കാണാം.
നേരത്തെ കോടുണ്ടായതൊന്നും കണ്ടില്ല.